തിരഞ്ഞെടുപ്പ് പോര് കനക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഒരാൾ ഒരു സൈഡിൽ നിന്ന് ആരോപണം ഉന്നയിക്കുന്നു, മറ്റൊരാൾ അതിന് മറുപടിയുമായി രംഗത്ത് വരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ജോ ജോസഫിന്റെ അപരനെ കണ്ടെത്തിയെന്ന എം സ്വരാജിന്റെ ആരോപണത്തിന് മറുപടിയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. കോൺഗ്രസ് അപരനെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അല്ലാതെ തന്നെ തങ്ങൾക്ക് ജയിക്കാൻ അറിയുമെന്ന് രാഹുൽ പറയുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അടിപതറിയതും അടിത്തറ ഇളകിയതും അതിന്റെ ഫലമായി സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതും യു ഡി എഫിനല്ല എൽ ഡി എഫിനാണെന്നാണ് രാഹുൽ തുറന്നടിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഈ രൂക്ഷമായ ഭാഷയിലുള്ള രാഹുലിന്റെ പ്രതികരണം. എന്തായാലും ഇത് പിന്നെ കോൺഗ്രസിന്റെ സ്ഥിര നമ്പർ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നില്ല. എം സ്വരാജ് നായർ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അടിപതറിയതും അടിത്തറ ഇളകിയതും അതിന്റെ ഫലമായി സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതും യു ഡി എഫിനല്ല എൽ ഡി എഫിനാണ്. പാർട്ടി നിർബന്ധിച്ചിട്ടും ഒരു തോൽവി കൂടി താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് താങ്കൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നതിനെ പറ്റി ഒരു ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞെനിക്കറിയാം. താങ്കൾ ഒരു സേഫ് സോൺ രാഷ്ട്രീയക്കാരനാണെന്ന സ്വന്തം മണികളുടെ അടക്കം പറച്ചിലെ ശബ്ദം കുറയ്ക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വംഗത്തരങ്ങൾ തെരഞ്ഞെടുപ്പ് കോലാഹലം കഴിഞ്ഞ് താങ്കൾ ഓർത്തെടുക്കണം. കുത്തിത്തിരിപ്പിലും വർഗീയത ഇളക്കിവിടുന്നതിനും സി പി ഐഎമ്മിന്റെ ഭാവിയിലേക്ക് പി സി ജോർജ് ആണ് താങ്കൾ എന്നാണ് തെളിയിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ അടിസ്ഥാനമില്ലാത്ത താങ്കളുടെ പ്രസ്താവനകളെ തള്ളിക്കളയുന്നു. ഇന്നത്തെ താങ്കളുടെ ആവലാതിക്ക് വരാം. കോൺഗ്രസ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഏതോ അപരനെ നിർത്താൻ പോകുന്നെന്ന് രഹസ്യ വിവരം താങ്കൾക്ക് ലഭിച്ചു അത്രേ. പേടിക്കേണ്ട, കോൺഗ്രസ് അപരനെ നിർത്തുന്നില്ല. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ജയിക്കാനറിയാം. അത് ഞങ്ങളുടെ ശൈലിയുമല്ല എന്നൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിമർശനങ്ങൾ. കൊള്ളാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കുകയും വലതുപക്ഷം ഇവിടെ തോൽക്കുകയും ചെയ്യുന്നത് താങ്കളുടെ ഈ പോസ്റ്റിൽ നിന്ന് തെളിയുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഇടതുപക്ഷം വികസന വിരോധികളെ എന്തായാലും അകറ്റി നിർത്തും. സിൽവർ ലൈൻ വന്നാൽ കോൺഗ്രസ് കേരളത്തിൽ തകരുകയും വരാതിരുന്നാൽ നാനാവിശേഷം ആവുകയും ചെയ്തേക്കാം. സ്വരാജിന്റെ പോസ്റ്റിൽ വികസനവും താങ്കളുടെ പോസ്റ്റിൽ കളിയാക്കലും മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ആഹാ, അന്തസ്. വ്യക്തിഹത്യല്ലാതെ ഈ അടുത്ത കാലത്ത് താങ്കളുടെ എല്ലാ പോസ്റ്റിലും എന്താണുള്ളത്? സത്യം പറഞ്ഞാൽ എന്തൊരു രസമാണ് നിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ വർത്തമാനങ്ങൾ വായിക്കാൻ. ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥയ്ക്ക് കാരണം ഒന്നും അറിയാതെ എല്ലാം അറിയാം എന്ന് ഭാവിക്കുന്ന കുറെ നേതാക്കൾ ഉള്ളതുകൊണ്ടാണ്. ആ പാർട്ടിക്ക് ഇനി ഒരു കാലത്തും രക്ഷയുണ്ടാകാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ സ്വന്തമായ ഒരു വികസന കാഴ്ചപ്പാടും ഇല്ലാതെ വെറുതെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ തുനിഞ്ഞാൽ പിള്ളേരെ പിടിച്ച് എറിക്കേറ്റും. എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടോ? ചുമ്മാ വെറുതെ മറ്റ് നേതാക്കളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണ് പ്രധാന പണി. എന്തായാലും ഇതിന് മറുപടി മാങ്കൂട്ടത്തിന് വൈകാതെ തന്നെ കിട്ടിക്കോളും.